ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് സപ്പൂസ് കിച്ചൻ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പുഡിങ്ങാണ്. ബദാമും ഈത്തപ്പഴവും കൊണ്ട് ഒരു അടിപൊളി പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണേ. ആദ്യം നമുക്ക് 250 ഗ്രാം ചീനഗ്രാസാണ് ഇതിനു വേണ്ടി എടുത്തത്. ഇതൊന്ന് വെള്ളത്തിൽ പൊതിർത്ത് വെക്കാം. ഇത് ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ പൊതിർത്ത് വെക്കാം. ഇനി ബദാം വെള്ളത്തിലിട്ട് പൊതിർത്തെടുത്തതാണ്. ഇതിൻ്റെ തൊലിയെല്ലാം കളയാം. ഇത് മൊത്തത്തിൽ വേണ്ട, 20 ബദാമാണ് വേണ്ടത്. 20 ബദാം ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് മിക്സിയിൽ അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 10 ഈത്തപ്പഴം, ഇതും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പിലേക്ക് വെക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തത് 1 ലിറ്റർ പാലാണ്. പാൽ ചൂടാകുമ്പോഴേക്ക് ചൈന ഗ്രാസ് ഒന്ന് ഉരുക്കിയെടുക്കാം. ചൈന ഗ്രാസ് ഉരുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഉരുക്കിയെടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് ബദാമും ഈത്തപ്പഴം ഇട്ടുകൊടുത്ത് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. അടിക്ക് പിടിക്കാതെ നോക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഫുള്ളായിട്ട് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കാം. 1 മിൽക്ക് മേഡിൻ്റെ ഫുള്ളായിട്ട് ഒഴിച്ചതാണ് കേട്ടോ. ഇനി 1 കപ്പ് പഞ്ചസാര, മധുരം അനുസരിച്ച് നിങ്ങൾ ഇഷ്ടം പോലെ ഇട്ടാൽ മതി. ഞാൻ ഒരുക്കി വെച്ച ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിച്ച് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒന്ന് കുറച്ചൊന്ന് ചൂട് മാറിയത് ശേഷം പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം പുഡിംഗ് പ്ലേറ്റ്. ഞങ്ങൾക്ക് ഇതുപോലെ 2 പുഡിംഗ് പാത്രത്തിലേക്കാണ് ഞാൻ ഒഴിച്ചത്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം 1-3 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിൽ സെറ്റായി കിട്ടിയതാണ്. മുറിച്ച് കാണിക്കാം, നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ ചെയ്യണേ. ഇനി നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.